വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. വിലസുന്ന മക്കളും വിതുമ്പുന്ന മാതാപിതാക്കളും. വലിയ ബന്ധമാണല്ലോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ചെറിയ ബന്ധമൊന്നുമല്ല, വല്ലാത്ത ബന്ധമാണ്. ഉമ്മയും ബാപ്പയും മക്കളും എന്ന ഈ ബന്ധം വലിയ ബന്ധമാണ്. അത് വലിയ ബന്ധമാണ് എന്നതിന് ഒരു ഉദാഹരണം നിങ്ങൾ നോക്ക്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, വവാലിദിൻ വമാ വലദ്. അല്ലാഹു തആല ഖുർആനിൽ സത്യം ചെയ്ത് പറയാം, വവാലിദിൻ വമാ വലദ്, കുട്ടിയും രക്ഷിതാവും തന്നെയാണ് സത്യം. വവാലിദിൻ, രക്ഷിതാവ് തന്നെയാണ് സത്യം. അത് ഉമ്മയും വന്നു ബാപ്പയും വന്നു. വമാ വലദ്, ആ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കള് തന്നെയാണ് സത്യം. അപ്പൊ മാതാപിതാക്കളെ കൊണ്ടും ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മക്കളെ കൊണ്ടും സത്യം ചെയ്ത് പറയുകയാണ് ഖുർആനിൽ അല്ലാഹു തആല. വലിയ മഹത്വമുള്ളതിനെ അല്ലേ അല്ലാഹു തആല സത്യം ചെയ്തിട്ട് പറയുള്ളൂ, അല്ലാത്തതിനൊന്നും അല്ലാഹു തആല സത്യം ചെയ്ത് പറയില്ല. അപ്പൊ മാതാപിതാക്കളും മക്കളും എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഖിയാമത്ത് നാൾ വരെ ദീന് ഇവിടെ നിലനിൽക്കും, അതിലൊരു സംശയവുമില്ല. കാരണം അത് അല്ലാഹു തആല പറഞ്ഞതാ. അത് ആര് ഇവിടെ മുസഹഫ് കത്തിച്ചാലും പള്ളികളിൽ തീയിട്ടാലും എന്ത് നടത്തിയാലും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന് നിലനിൽക്കും എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നസ്സൽന സിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിച്ചത് ഞാനാണ്, നിങ്ങൾ ആരും അല്ല. നിങ്ങൾ പിന്നെ പള്ളി ഉണ്ടാക്കി മദ്രസ ഉണ്ടാക്കി എന്നൊക്കെ ശരിയാണെങ്കിലും ഇസ്ലാമിനെ അവതരിപ്പിച്ചത് ഞാനാണ്. ആ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവനും ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇസ്ലാമിനെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ ഇസ്ലാം നിലനിന്നു പോകാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ നാട്ടിൽ പള്ളി. ഇസ്ലാമിന്റെ നിലനിൽപ്പിനാണ് പള്ളി. നിങ്ങൾ നോക്ക് മക്കത്തെ പള്ളി, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ലോകത്ത് ആദ്യത്തെ ആരാധനാ മന്ദിരം അത് കഅബയാണ്. ബറക്കത്തുള്ള കേന്ദ്രമാണ് കഅബ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ആ ഹിജ്റ പോയപ്പോൾ മദീനയിൽ പോയി. മദീനയിലൊക്കെ തുടക്കത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം ഒരു വീടാകുന്നതിന് മുമ്പ് പലരും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളെ വീട്ടിൽ വരണോ, ഞങ്ങളെ വീട്ടിൽ വരണോ, ഞങ്ങളെ വീട്ടിൽ വരണോ, ഞങ്ങളെ വീട്ടിൽ വന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം, വല്ലാത്തൊരാഗ്രഹമാണല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നു. അല്ലാഹു തആല അവർക്കും ആ ഭക്ഷണം ഉണ്ടാക്കിയ ഉമ്മ പെങ്ങന്മാർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദീനയിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോ ഓരോരുത്തരും അല്ലെ ഹബീബായ തങ്ങളോട് പറഞ്ഞു, തങ്ങള് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം, ഒരു ദിവസം ഞങ്ങളെ വീട്ടിൽ തങ്ങള് പാർക്കണം, കിടക്കണം, വിശ്രമിക്കണം. പക്ഷെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല എന്നിട്ടൊന്നുമല്ല, എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടൊന്നുമല്ല, എനിക്ക് നിങ്ങളെ വീട്ടിലേക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാന്റെ ഓർഡറിൽ നിന്ന് കിട്ടാതെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്റെ ഈ മൃഗം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ അന്തിയുറങ്ങാനാണ് അള്ളാന്റെ കൽപ്പന. ഈ മൃഗം പോയി മുട്ടുകുത്തിയത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭരായ സ്വഹാബിയുടെ വീട്ടിന്റെ മുറ്റത്താണ്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം വീടാകുന്നത് വരെ ചരിത്രത്തിൽ കാണാം, മാസങ്ങളോളം അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു.
അപ്പൊ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ താഴെ താമസിക്കാം, എനിക്ക് താഴെയുള്ള മുറി മതി. രണ്ട് നിലയുള്ള വീടാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് രണ്ട് നിലയുള്ള വീട് പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് രണ്ട് നിലയുള്ള വീടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എനിക്ക് താഴെ റൂം മതി. എന്താ കാരണം? എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് കാണാൻ സുഖാണല്ലോ, താഴെ റൂമുണ്ടായാൽ അവരൊന്നും മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് കേൾക്കുന്നില്ല, കാരണം തങ്ങള് താഴെയും ഞാനും എന്റെ കുടുംബവും മുകളിലായാൽ തങ്ങളെക്കാളും മുകളിൽ ഞങ്ങളായി പോവുമല്ലോ, അതൊരിക്കലും സഹിക്കാൻ കഴിയണില്ല. പക്ഷെ എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തു. ചെയ്തിട്ട് മഹാനവരുകളും കുടുംബവും മുകളിൽ പോയി താമസിക്കുകയാണ്. അപ്പണ്ട് രാത്രി ഒരു പാത്രത്തിൽ വെള്ളം അങ്ങ് മറിഞ്ഞ്, ഇന്നത്തെ പോലെയുള്ള വീടുകളൊന്നും അല്ലല്ലോ, മുകളിൽ ഒന്നെന്തെങ്കിലും മറിഞ്ഞാല് അതിന്റെ ബാക്കി താഴോട്ട് പെട്ടെന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് പാത്രത്തിലുള്ള ഒരു വെള്ളം അങ്ങ് മറിഞ്ഞപ്പോ, പാത്രം മറിഞ്ഞപ്പോ അതിലുള്ള വെള്ളം നിലത്തിറ്റാൻ തുടങ്ങി. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വേഗം ഒരു തുണി കൊണ്ടുവന്നു തുടക്കാൻ. എന്തുകൊണ്ട്? ഞാൻ ഈ വെള്ളം ഉടൻ തന്നെ തുടച്ചില്ല എന്ന് കണ്ടാൽ അത് താഴോട്ട് ഇറ്റിയാൽ താഴെ കിടക്കുന്ന നേതാവായ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് ആ വെള്ളം കൊണ്ടിട്ട് തങ്ങളങ്ങ് ഉറക്ക് തെളിഞ്ഞാലോ എന്ന് കരുതിയിട്ട് വേഗം ഒരു തുണി കൊണ്ടുവന്ന് തുടച്ചു. ചരിത്രം നീണ്ടതാണ്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പോയി ആദ്യം പള്ളിയുണ്ടാക്കി. മദീനത്തെ പള്ളി ലോകത്ത് ഏറ്റവും മഹത്വമുള്ള രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് അൽ മസ്ജിദുൻ നബവിയ്യു. ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ പള്ളികൾ വേണം, മദ്രസകൾ വേണം. ചെറുപ്പക്കാരൊക്കെ നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരായിരിക്കണം ഓരോ നാട്ടിലെ ചെറുപ്പക്കാർ. കാരണം ഒരു നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരായാലാണ് ആ നാട്ടിൽ പഴയ കാലം മുതൽക്ക് തന്നെ ഉള്ള ആത്മീയത അതിന് ഒരു പോരലും ഏൽക്കാതെ ഒരു മംഗലും ഏൽക്കാതെ നിലനിർത്താൻ കഴിയ. അല്ലേ, ചില നാട്ടിൽ പോയി നോക്കിയാല് ആ നാട്ടിന്റെ ദീനീ ആശയം കാണുമ്പോ തന്നെ മനസ്സിലാകും ഈ നാട്ടിലെ യുവാക്കൾ എത്ര നല്ല യുവാക്കളാണ്, എത്ര നല്ല യുവാക്കളല്ല എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വന്നപ്പോ ഈ സദസ്സൊക്കെ കാണുമ്പോ എനിക്ക് വലിയ ആവേശം തോന്നാ, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരാണ് ഈ നാട്ടിലും പരിസരത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം നിലനിൽക്കാൻ ധാരാളം വഴികളുണ്ട്. പള്ളി അതിന്റെ ഒരു കാരണമാണ്, മദ്രസ അതിന്റെ ഒരു കാരണമാണ്, ദീനീ ബോധമുള്ള മക്കൾ അതിന്റെ ഒരു കാരണമാണ്, ദീനീ ബോധമുള്ള യുവാക്കൾ ചെറുപ്പക്കാർ അതിന്റെ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കളെ. ചെറിയ ഉത്തരവാദിത്വമല്ല, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഭരണമുള്ളവരാണ്, അധികാരമുള്ളവരാണ്. ആ നിങ്ങളുടെ അധികാരത്തെ കുറിച്ച് നിങ്ങളോട് അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നൊരു ദിവസമുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അർറജുലു, ഒരു പുരുഷനുണ്ടല്ലോ, റാഇൻ ഫീ അഹ്ലിഹി, ആ പുരുഷൻ തന്റെ ഭാര്യയുടെ വിഷയത്തിലും തന്റെ മക്കളുടെ വിഷയത്തിലും അധികാരമുള്ളവനാണ്. ഭാര്യയോട് നിസ്കരിക്കാൻ പറയാൻ ഭർത്താവിന് അധികാരമുണ്ട്. ഒരു ഭാര്യക്കും പറയാൻ പറ്റൂല, എന്നോട് നിങ്ങൾ പറയണ്ട, നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിയാ മതി എന്ന് ഒരു ഭാര്യക്കും പറയാൻ പറ്റൂല. ഭാര്യയോട് നിസ്കരിക്കാൻ പറയാൻ ഭർത്താവിന് അധികാരമുണ്ട്. ഇതുപോലെ തന്നെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ ബാപ്പക്ക് അധികാരമുണ്ട്.
അധികാരമുള്ള കാര്യം ബാപ്പ ചെയ്തില്ലെങ്കിലോ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ മർഅത്തു പെണ്ണോ, ആ പെണ്ണ് റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ.